എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമവശമാണ് എല്ലാ സ്ഥലത്തുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ സ്ഥലം വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടാതെ അതിൽ നിലനിൽക്കുന്ന വഴിയായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇതൊക്കെ എല്ലാവരുടെയും സാധാരണമാണ് അപ്പോൾ ഈ വഴിയെക്കുറിച്ചുള്ള ഒരു നിയമവശം ആണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അത് കോടതി ഹൈക്കോടതിയുടെ വിധിയായിട്ട് ക്ലാരിഫിക്കേഷൻ വന്ന ഒരു സംഭവമാണ് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്വകാര്യ ഭൂമി പ്ലോട്ട് തിരിച്ച് വിവിധ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ വഴിക്കായി മാറ്റി വെച്ച സ്ഥലത്തിന് മേൽ പഴയ സ്ഥലമുടമയ്ക്ക് അവകാശം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതായത് സ്വകാര്യ ഭൂമി മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ആ വഴി ഉണ്ടാവുമല്ലോ അതിന് സ്ഥലമുട പഴയ സ്ഥലമുടമയ്ക്ക് അവകാശം ഉണ്ടോ എന്നാണ് ചോദ്യം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വന്ന വിശദീകരണ ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കാം വ്യക്തികൾ സ്വകാര്യ ഭൂമി പ്ലോട്ടുകളായിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ വഴിക്കായി മാറ്റിവെക്കപ്പെടുന്ന സ്ഥലം സ്വകാര്യ ആസ്തിയല്ല ആയത് പൊതുവഴിയും പഞ്ചായത്തിൻ്റെ ആസ്തിയുമാണ് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ആ സ്വകാര്യ ഭൂമി പ്ലോട്ടുകളായി തിരിച്ചു കൊടുക്കുമ്പോൾ വഴിക്കായിട്ട് ഒരു വഴി ഉണ്ടാകുമല്ലോ സെപ്പറേറ്റ് ആ സ്ഥലം സ്വകാര്യ ആസ്തിയല്ല അത് പൊതുവഴിയും പഞ്ചായത്തിൻ്റെ ആസ്തിയുമാണ് ശ്രദ്ധിക്കുക ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പഞ്ചായത്ത് രാജ് സെക്ഷൻ നൂറ്ററുപത്തൊമ്പത് ഒന്ന് പ്രകാരം നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ജില്ലാ റോഡുകൾ ഒഴിച്ചുള്ള പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ പൊതുവഴിയും അതിനോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ സ്വത്തല്ലാത്ത എല്ലാ ഭൂമിയും പഞ്ചായത്തിൽ നിക്ഷിപ്തമാണ് ശ്രദ്ധിച്ച് നോക്കണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പഞ്ചായത്ത് രാജ് സെക്ഷനാണ് നൂറ്ററുപത്തൊമ്പത് ഒന്ന് പ്രകാരം നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ജില്ലാ റോഡുകൾ ഒഴിച്ചുള്ള പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ പൊതുവഴിയും അതിനോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ സ്വത്തല്ലാത്ത എല്ലാ ഭൂമിയും പഞ്ചായത്തിൽ നിക്ഷിപ്തമാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു വീടിനെയോ വസ്തുവിനെയോ മറ്റുള്ളവരുടെ ഭൂമിയുമായിട്ട് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏതൊരു വഴിയും അത് എത്ര ചെറുതായിരുന്നാലും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രവേശന മാർഗമാകുമ്പോൾ അത് പൊതുവഴിയുടെ നിർവചനത്തിൽ വരുന്നതാണ് അതായത് ഒരു പ്രത്യേക പ്ലോട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴി അത് കൃത്യമായിട്ട് വഴിയായിട്ട് തന്നെയാണെങ്കിൽ അത് എന്താണെന്നാണ് പറയുന്നത് അത് പൊതുവഴിയുടെ നിർവചനത്തിൽ വരുന്നതാണെന്ന് കേരള ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും കൂടെ നോക്കുക ഒരു വീടിനെയോ വസ്തുവിനെയോ മറ്റുള്ളവരുടെ ഭൂമിയുമായി പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏതൊരു വഴിയും അത് എത്ര ചെറുതായിരുന്നാലും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രവേശന മാർഗ്ഗമാകുമ്പോൾ അത് പൊതുവഴിയുടെ നിർവചനത്തിൽ വരുന്നതാണ് ഓക്കേ അപ്പോൾ ഇത് എല്ലാവർക്കും പല സ്ഥലങ്ങളിലും സംശയം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്തു ഉള്ളൂ ഇത് നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കുക സംശയങ്ങൾ തീരട്ടെ വസ്തുതർക്കങ്ങൾ എല്ലാം രമ്യമായി പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്